ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. മനോഹരമായ ഈ പ്രഭാതത്തിൽ ദൈവം നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ എങ്ങനെ സ്തുതിക്കാതിരിക്കുവാനായി കഴിയും? നമ്മുടെ എല്ലാം ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ട്, പോരായ്മകൾ വന്നിട്ടുണ്ട്, ക്ഷീണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. എങ്കിലും ഈ വചനം നമ്മെ ശക്തിപ്പെടുത്തുന്ന വചനമാണ് ഈ പ്രഭാതത്തിൽ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുവാനല്ല, സർവശക്തനായ ദൈവത്തിങ്കൽ വിശ്വസിപ്പീൻ. ആ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് അവൻ നമ്മുടെ വഴികളെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. അബ്രഹാമിൻ്റെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം, പല ഭാഗങ്ങളിൽ നാം വായിക്കുമ്പോൾ പല വീഴ്ചകൾ വന്നു പോയ ഒരു മനുഷ്യനാണ്. വിശ്വാസത്തിൽ വ്യതിചലനങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ പരാജയങ്ങളിൽ നിന്നൊക്കെ ദൈവം യഥാസ്ഥാനപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെ ഇന്നും ജനം വിളിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ അബ്രഹാം വയോധികനും കലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു തൻ്റെ ജനത്തോടെ ചേർന്നു. നല്ല വാർദ്ധക്യത്തിൽ അബ്രഹാം മരിച്ചതായി നാം അവിടെ വായിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കാലിടറിയ കാലങ്ങളിലൊക്കെ വഴി നടത്തിയ ഒരു ദൈവത്തെ അബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ട് ഈ വചനം നമ്മോട് ഇന്നും നമ്മോട് അരുളി ചെയ്യുകയാണ്, എന്നിൽ വിശ്വസിപ്പിൻ. ദൈവം സ്നേഹിക്കുന്ന ഒരു ജനമാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് കരുതൽ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും, ദൈവത്തിൻ്റെ സ്നേഹം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, മനസ്സിനെ അനട്ടുന്ന ചില നിരാശകൾ ഉണ്ടായേക്കാം, ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടാകാം, പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വന്നേക്കാം, പ്രശ്നങ്ങൾ നമ്മളെ തുറച്ചു നോക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹൃദയം നീറിയിട്ടുണ്ട്, നിരാശകൾ കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും വചനം നമ്മോട് അരുളി ചെയ്യുകയാണ്, എന്നിൽ വിശ്വസിപ്പിൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒരിക്കൽ ലണ്ടൻ നഗരത്തിൽ ഒരു വൈകുന്നേര സമയം ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങി, അദ്ദേഹം റോഡിലെത്തി ഒരു വാടക കുതിരവണ്ടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒരു കുതിരവണ്ടി അതുവഴി വന്നു, അദ്ദേഹം കൈ കാണിച്ചു നിർത്തി. അതിൽ കയറി അദ്ദേഹം ആ കുതിരവണ്ടിക്കാരനോട് പറഞ്ഞു, ടേംസ് നദിയുടെ തീരത്തേക്ക് എനിക്ക് പോകണം. അദ്ദേഹത്തിൻ്റെ മുഖം വളരെ ക്ഷീണിതമാണ്, വളരെ നിരാശയുടെ ഒരനുഭവത്തിലൂടെയാണ് അദ്ദേഹം മിണ്ടുന്നില്ല. വളരെ പ്ലാനോദനായി അദ്ദേഹം ആ കുതിരവണ്ടിയിൽ ഇരിക്കുകയാണ്. കുതിരവണ്ടി ഓടിക്കുന്ന ആൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നതുമില്ല. കുറേ നേരം കഴിഞ്ഞ് ഭയങ്കര ഇരുട്ട് കടന്നു വരികയാണ്. കനത്ത മൂടൽമഞ്ഞുമുണ്ട്. മുന്നിലുള്ള വഴി തിരിച്ചറിയുവാൻ കഴിയാതെ കുതിരവണ്ടിക്കാരൻ കുറേ നേരം അങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. ഒത്തിരി തെരുവുകളൊക്കെ കടന്നു വന്നു, പക്ഷേ ഈ തേംസ് നദീതീരത്ത് എത്തുവാനായിട്ട് കഴിയുന്നില്ല. ലണ്ടൻ നഗരത്തിൽ എല്ലാ ഭാഗത്തും ഒരുമാതിരി ഓടി നല്ല പരിചയമുള്ള ഒരു കുതിരവണ്ടിക്കാരനാണ് ഇദ്ദേഹം. പക്ഷേ തൻ്റെ മുന്നിലെ ഈ മൂടൽ മഞ്ഞ് കാരണം ഒരു വഴിയും അദ്ദേഹത്തിന് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല. ഒരു ഒത്തിരി അദ്ദേഹം കറങ്ങിയതിന് ശേഷം ഈ മനുഷ്യനോട് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ സ്ഥലം പിടികിട്ടുന്നില്ല, ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്നും എനിക്ക് അറിയുവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങൾ എവിടെ ഇറങ്ങിക്കൊള്ളൂ, എനിക്ക് ഒട്ടും സാധിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ആ വണ്ടിക്കാരൻ അദ്ദേഹത്തെ അവിടെ ഇറക്കിവിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല സ്ഥലം ഏതാണെന്ന്, അദ്ദേഹം ആ മൂടൽ മഞ്ഞിൽ തപ്പി വളരെ പ്രയാസത്തോടെ മുന്നോട്ട് നടന്ന് എവിടെയോ ഇങ്ങനെ തപ്പി തപ്പി നടക്കുമ്പോൾ ഒരു ഭാഗത്ത് തൊട്ടപ്പോൾ ഒരു കുതിരയുടെ മുഖം പോലെ ആകൃതിയുള്ള ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ കൈ തടഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൽ ഒരു കുതിരയുടെ പ്രതിമ വെച്ചിട്ടുണ്ട്. സ്വന്തം വീടിൻ്റെ മുൻപിലാണ് താൻ എത്തിക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. വളരെ വിഷമത്തോടെ ഏങ്ങലടിച്ചുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെന്നു.
അദ്ദേഹം ഓർത്തു, എൻ്റെ ദൈവമേ, ഞാൻ മരിക്കാനായിട്ടാണ് പുറപ്പെട്ടത്. നദിയിൽ ചാടി ജീവിതം അവസാനിപ്പിക്കുവാനായി പുറപ്പെട്ടതാ. നിരാശയോടെ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി പുറപ്പെട്ടതാ. എന്നാൽ ഞാൻ മരിക്കാൻ ദൈവമേ നീ എന്നെ അനുവദിക്കുന്നില്ലല്ലോ. ഈ കനത്ത മൂടൽ മഞ്ഞ് കാരണം ഞാനിതാ ചുറ്റിത്തിരിഞ്ഞ് അവസാനം ഇവിടെ തന്നെ എത്തി നിൽക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതെന്തൊരു സ്നേഹം! ഞാൻ എന്തിനാണ് മരിക്കാൻ ശ്രമിച്ചത്? എനിക്കിനിയും ഒരു നല്ല കാലം ഉണ്ടോ എന്ന് അദ്ദേഹം വളരെ പ്രയാസത്തോടെ അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെ ഇരുന്ന അദ്ദേഹം അവിടെ ഇരുന്ന ബൈബിൾ എടുത്ത് ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് തുടങ്ങി. ആ വേദഭാഗമാണ് നമ്മൾ മുകളിൽ വായിച്ചത്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. അദ്ദേഹം മേങ്ങലടിച്ച് കരയുവാൻ തുടങ്ങി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. യേശു ക്രിസ്തു അവസാനമായി തൻ്റെ ശിഷ്യനോട് പറയുന്ന ആ വാക്കുകൾ, ആ ഏങ്ങലടിച്ചുകൊണ്ട് ആ ബൈബിളിൽ അദ്ദേഹം തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മുട്ടിന്മേലിരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. തുടർന്ന് അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രശസ്തമായ ഒരു കവിതയാണ് ഗോഡ് മൂവ്സ് ഇൻ മിസ്റ്റീരിയസ് വേസ്, ഹിസ് വണ്ടേഴ്സ് ടു പെർഫോം, ഹി പ്ലാൻസ് ഹിസ് ഫുട് സ്റ്റെപ് ഇൻ ദ സീ ആൻഡ് റൈഡ്സ് ഓൺ ദ സ്റ്റോം. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തനായ വില്യം കുപ്പർ എന്ന കവി ആയിരുന്നു അദ്ദേഹം. അതേ പ്രിയമുള്ളവരെ, ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നതും ഇപ്രകാരമാണ്. തൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാനായി കടന്നുപോയ അദ്ദേഹം തിരികെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ തന്നെ തിരികെ ദൈവം കൊണ്ടുവന്നിട്ട് ഒരു വേദഭാഗം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. നിഗൂഢമായ വഴികളിലൂടെ ദൈവം ചലിച്ചുകൊണ്ടിരിക്കുന്നു തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ വേണ്ടി. നാം ഓരോരുത്തരും ഇതുപോലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വചനം നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്കും നുകരാം. ഈ പുതിയ ദിവസം ദൈവം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.